ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഒരു മനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നോ, രണ്ട് ജില്ലകളിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. കൊല്ലം ആലപ്പുഴ ജില്ലകളിലായി അതിർത്തി പങ്കിടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇരപ്പൻ പാറയിലേത്. ടൂറിസം മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് ഈ റിപ്പോർട്ട്. ആർ അരുൺരാജ് തയ്യാറാക്കിയ കാഴ്ച. ഇരപ്പൻപാറ വെള്ളച്ചാട്ടം അറിയാവോ? സ്ഥലം അറിയാ? ശാന്തമായി ഒഴുകുന്ന ഒരു ജലവിധാനം വേഗം കൈവരിക്കാൻ എത്ര നേരമെടുക്കും? അധിക നേരം വേണ്ട എന്ന് തെളിയിക്കുന്നതാണ് ഇരപ്പൻ പാറയിലെ ഈ ചെറു വെള്ളച്ചാട്ടം. കൊല്ലം ആലപ്പുഴ ജില്ലകളിലായി ചേർന്ന് കിടക്കുന്നതാണ് ഇരപ്പൻ പാറ. എണ്ണം പറഞ്ഞ പേര് പെരുമയുള്ള വെള്ളച്ചാട്ടങ്ങൾ അനവധിയുള്ള നാടാണ് കേരളം. പക്ഷേ ഇത് അങ്ങനെയൊന്നല്ല. പേര് ഇരപ്പൻ പാറ. ഈ പേര് പോലെ തന്നെയാണ് ഈ പാറയും. ഇതാ കേട്ടില്ലേ, ഇരപ്പ്. ആലപ്പുഴ ജില്ലയിലെ ഏക വെള്ളച്ചാട്ടമാണ് ഇരപ്പൻ പാറ. പാറകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന ശബ്ദം കാരണമാണ് ഇരപ്പൻ പാറ എന്ന പേര് വന്നതത്രേ. താമരക്കുളം ഓച്ചിറ റോഡിൽ താമരക്കുളം ജംഗ്ഷന് സമീപത്താണ് ഇരപ്പൻ പാറ വെള്ളച്ചാട്ടം. ടൂറിസം പദ്ധതി നടപ്പാക്കുന്ന വയ്യാങ്കര ചിറയിൽ നിന്നടക്കം പല തോടുകളിൽ നിന്നുള്ള വെള്ളമാണ് ഇരപ്പൻ പാറയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇരപ്പൻ പാറ അങ്ങനെ എപ്പോഴും ആർത്തലച്ച് ഒഴുകി മാറാറില്ല. മഴക്കാലത്ത് മാത്രമാണ് ഇവൾക്ക് ഇത്ര സൗന്ദര്യമെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. അതുകൊണ്ട് മഴക്കാലത്താണ് ഏറ്റവും അധികം സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകി ഈ വെള്ളത്തെ പോലെ എത്തുന്നത്. കാഴ്ച കാണാനായി ഒട്ടേറെ പേർ എത്താറുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യം ഒട്ടുമേ ഇവിടെയില്ല. വേനൽക്കാലമാകുന്നതോടെ വെള്ളച്ചാട്ടം നിലയ്ക്കും. വെള്ളം സ്ഥിരമായി സംഭരിച്ചു നിർത്തി വെള്ളച്ചാട്ടത്തെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സുരക്ഷിതമായ വെള്ളച്ചാട്ടമാണ് ഇരപ്പൻ പാറ. മാലിന്യമാണ് ഇരപ്പൻ പാറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കി ഇതൊരു ടൂറിസം ഭൂപടത്തിൽ ഇടം നൽകണമെന്ന ആവശ്യമാണ് നാട്ടുകാരടക്കം മുന്നോട്ട് വെക്കുന്നത്. ഇരപ്പൻ പാറയിലേക്ക് എല്ലാ സഞ്ചാരികൾക്കും സ്വാഗതം. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം ആർ അരുൺ രാജ്, 24. മരുഭൂമി തീരെയില്ലാത്ത പ്രദേശം അല്ലെങ്കിൽ ജില്ലയാണ് ആലപ്പുഴ. പക്ഷെ അവിടെ നമ്മൾ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം പ്രതീക്ഷിക്കുന്നില്ല. അതാ കൊല്ലത്തിനും ആലപ്പുഴയ്ക്കും ഇടയിൽ ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ ആലപ്പുഴക്കാരും കൊല്ലംകാരും ഒന്നും മിസ്സാക്കണ്ട, സുരക്ഷിതമായ വെള്ളച്ചാട്ടം. അതിന് മുകളിൽ നിന്ന് ആ കലുങ്കിൽ നിന്നത് ആസ്വദിക്കാൻ തന്നെ ഒരു ഭംഗി. ആ കാഴ്ചകളും മനോഹരം. ഇപ്പം ഈ മഴക്കാലത്ത് ഇനി ആ വെള്ളം കുറയുന്നത് വരെ കാത്തിരിക്കരുത്. അതിനു മുമ്പ് തന്നെ ഇരപ്പൻ പാറ ആസ്വദിക്കുക.